ഞാൻ അഞ്ചുനങ്കര പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ അവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അഞ്ചുനങ്കര ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 2,45,00,000 രൂപയ്ക്ക് ഒരു എസ്റ്റിമേറ്റ് തരികയും വാട്ടർ അതോറിറ്റി അതനുസരിച്ച് ഞങ്ങൾ 2,27,00,000 രൂപ അടയ്ക്കുകയും ചെയ്യും. അത് അത്രയും തുക അടച്ചതിന് ശേഷം വീണ്ടും ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള യാതൊരു നടപടിയും ഞങ്ങളുടെ ഭാഗത്തുണ്ടായില്ല. ഞങ്ങൾ വീണ്ടും നിരന്തരമായി ഈ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ ഒരു ആ എസ്റ്റിമേറ്റ് പ്രകാരം ചെയ്യാൻ കഴിയില്ല, പുതിയ എസ്റ്റിമേറ്റ് എടുക്കണമെന്നു. ഒരു 6-7 മാസക്കാലം കഴിഞ്ഞ ശേഷമാണ് അവരിത് പറയുന്നത്. ഇവിടെ നിന്ന് വാട്ടോട്ട് എടുത്തു തന്ന എസ്റ്റിമേറ്റാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. അങ്ങനെ അതിനുവേണ്ടി പിന്നെ അവർ രണ്ടാമത് ഇടപെടുകയും പുതിയ AHC വന്ന ശേഷം, നേരത്തെ ഇരുന്ന AHC മാറി പുതിയ ശർമ്മയായിരുന്നു, ശർമ്മ മാറിയ ശേഷം പുതിയ AHC വന്ന ശേഷം അദ്ദേഹം പറയുകയാണ് മണ്ണ് പരിശോധന നടത്തിയ ശേഷം മാത്രമേ ഇവിടെ എസ്റ്റിമേറ്റ് എടുക്കാൻ പാടുള്ളായിരുന്നു. അത് ശരി തന്നെയാണ്. അഞ്ചുതെങ്ങ് പോലുള്ള തീരദേശത്ത് മണ്ണ് പരിശോധന നടത്തി മണ്ണിൻ്റെ ബലം പരിശോധിച്ച് മാത്രമേ ടാങ്ക് പണിയാണ്. ഇതാരാ കാണേണ്ടത്? ഇതവിടെ ജനപ്രതിനിധികളായ ഞങ്ങളാണ് കാണേണ്ടത്. അതിനാണെങ്കിലും ഇവിടെ ശമ്പളം കൊടുത്ത് AIA AIC അടക്കമുള്ള അല്ലെങ്കിൽ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്ന ആ ഉദ്യോഗസ്ഥന്മാരെ ആരും തന്നെ അത്തരത്തിലൊരു ഒരു പഠനവും നടത്താതെ ഒരു ഓട എസ്റ്റിമേറ്റ് തരികയാണ് ഇത്. അത് പ്രകാരം അവർ പറഞ്ഞ് 2,92,00,000 രൂപയാകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ എത്രയായാലും അടയ്ക്കാൻ തയ്യാറ്, ബാക്കി തുക ഞങ്ങളുടെ വരുന്ന ദിവസങ്ങൾ അടയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും പൈസയെ കണ്ടെത്തി 2,27,00,000 രൂപ അടച്ചതിന് ശേഷം അവർ പറഞ്ഞു ആ തുക, ഞാൻ 2,27,00,000 രൂപ അടച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു കുറച്ച് കുറവുണ്ടെന്ന്. 2,92,00,000 രൂപ പറഞ്ഞവർ പിന്നെ 2,70,00,000 രൂപയായി കുറഞ്ഞു. അപ്പോൾ അപ്പോഴും അവർക്കൊരു ധാരണയില്ല. ഓരോ ഘട്ടത്തിലും ഓരോരോ എസ്റ്റിമേറ്റ് തുകകൾ പറയുന്ന സ്ഥിതിയാണ്. ശരി, അവസാനമായി അവർ പറഞ്ഞു എനിക്ക് മെയിൽ ചെയ്തു 2,27,00,000 രൂപയാകും. ഞങ്ങൾ 2,27,00,000 രൂപ അടച്ചു. ബാക്കി 50,00,000 രൂപ ഞാൻ പറഞ്ഞു ഈ മാർച്ച് 2023 മാർച്ച് കഴിയുമ്പോൾ 24 മാർച്ച് കഴിയുമ്പോൾ ഞാൻ അടയ്ക്കാം, നിങ്ങൾ അതുകൂടെ ചേർത്ത് ടെൻഡർ ചെയ്യണം. അപ്പോൾ അവരതിന് ചെയ്ത് തയ്യാറായില്ല. അവർക്ക് മുഴുവൻ തുക അടച്ചാൽ മാത്രമേ തന്നെ ചെറിയ നിയമപരമായിട്ട് അവർക്കത് ചെയ്യാൻ കഴിയും, നമുക്ക് എതിർപ്പില്ല. പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് മാർഗമില്ല. ഞാൻ വേറെ എനിക്കറിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ കഴിയും, അത് അവർ ചെയ്താൽ മതി. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്നു ഓഫീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എത്ര തുകയാണോ തന്ന ആ തുകയ്ക്ക് ആനുപാതികമായി നിങ്ങൾ ആ വർക്ക് ഒരു ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്യാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് പഞ്ചായത്തിന് കത്ത് കൊടുക്കാൻ പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ പഞ്ചായത്തിന് കത്തും കൊടുത്തു. ആ കത്തും കൊടുത്ത് ആ സ്പ്ലിറ്റ് ചെയ്ത് ടെൻഡറിലേക്ക് പോകാൻ വേണ്ടി SC ഫയൽ അയച്ചു. SC ഫയൽ അയച്ചപ്പോൾ ഇപ്പോൾ വീണ്ടും ഞാൻ കഴിഞ്ഞ ദിവസം തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് അത് അവിടെ അങ്ങനെ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ടാങ്കിൻ്റെ ആവശ്യം, അവിടെ ഒരു പിന്നെ മോട്ടോറിൻ്റെ ആവശ്യമില്ല. മോട്ടോർ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ സാഹചര്യം എന്താണെന്നുള്ള സംബന്ധിച്ച് സ്കെച്ചോടുകൂടി പുതിയ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളൊരു ഫയൽ കൊടുത്താൽ, സാധാരണഗതിയിൽ ഒരു ഫയൽ കൊടുത്താൽ ആ ഫയലിൻ്റെ എല്ലാ ന്യൂനതകളും എന്തൊക്കെയാണെന്ന് കുറിയെഴുതി ആ കുറി തീർപ്പാക്കിയ ശേഷമാണ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഇവിടെ സംബന്ധിച്ച് ഓരോ ഘട്ടത്തിലും ഓരോ കുറികളാണ്. ഓരോ സ്റ്റെപ്പ് നടന്ന് പൂർത്തിയിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ടെൻഡറിലേക്ക് വരുമ്പോഴേക്കും പുതിയ പുതിയ ഓരോ കുറികൾ ഇട്ടുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ അവസാനമായിട്ട് അപ്പോൾ നമ്മൾ ഞാൻ CEA യും EA യും നേരിട്ട് കണ്ടു. ഒരുമിച്ച് ഒരേ സ്ഥലത്ത് കാണാൻ സാഹചര്യമുണ്ടായി. അവരോട് സംസാരിച്ചപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു സാങ്കേതികത്വം മാത്രമാണ് ഈ ഒരു കത്ത് വരുമ്പോൾ തീരുന്നതേയുള്ളൂ. അതേ അവിടെ വെച്ചാൽ ഞാൻ നാളെ തന്നെ കത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഈ 2 ആഴ്ച ഇപ്പോൾ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇപ്പോഴും ഫയൽ പഴയതുപോലെ കിടക്കുകയാണ്. അതൊരു ടെൻഡർ തൊഴിലേക്ക് പോകാനും യാതൊരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് കുടിവെള്ളത്തിന് വലിയ രൂക്ഷമുള്ള പ്രദേശമാണ് അഞ്ചുതെങ്ങ്. കടൽ വെള്ളം, പിന്നെ കായൽ വെള്ളമോ അല്ലെങ്കിൽ കടലിൽ കായലിന് മത്തി കിടക്കുന്ന പഞ്ചായത്തിൽ കിണർ വെള്ളം മുഴുവൻ ഉപ്പാണ്. ആകെ ആശ്രയിക്കുന്ന ഈ വാട്ടർ അതോറിറ്റിയാണ്. 7 ദിവസം 8 ദിവസം കൂടുമ്പോഴാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. നമ്മളതൊക്കെ ഇപ്പോൾ സഹിച്ചു പോകുന്നത് ഈ ടാങ്ക് കിട്ടിയാൽ നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് നമ്മുടെ ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം മേലാണ്. പക്ഷെ അവർ അതിനെയൊക്കെ കത്തുവയ്ക്കുന്ന തരത്തിലേക്കുള്ള നയ സമീപനമാണ് വേണ്ടി ഉണ്ടാക്കുന്നത്. ഈ വാട്ടർ അതോറിറ്റിയുടെ ഏത് പദ്ധതി എടുത്ത് നോക്കിയാൽ അഞ്ചുതെങ്ങിൻ്റെ പേരിലേക്ക് പദ്ധതി വരുന്നത്. അഞ്ചുതെങ്ങിൻ്റെ പിന്നോക്കാവസ്ഥ മനസ്സിലായിക്കൊണ്ടാണ് ആ പദ്ധതികളൊക്കെ വരുന്നത്. പക്ഷെ ആ പദ്ധതിയിലൊക്കെ നമ്മൾ അഞ്ചിന് മാത്രം കിട്ടണം ഒരിക്കലും പറയില്ല, ബാക്കിയുള്ള പ്രദേശത്തുള്ളവർക്ക് വെള്ളം കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മളെ വെള്ളം കൂടി മുട്ടിച്ചിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. അത്രയ്ക്ക് ഒരു കാര്യക്ഷമത ഇല്ലാത്ത ഒരു നിരുത്തരവാദമായി പെരുമാറുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഒരു 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 ഇടയ്ക്കുണ്ടായ ഒരു വിഷയം പറഞ്ഞുതരാം. ഈ ടാങ്കിൽ ഇവിടെ പുതിയതായിട്ട് കെട്ടിയ ഒരു ടാങ്കുണ്ട്. ആ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് വെള്ളം വരുന്നത് 300 mm പൈപ്പിലാണ് വരുന്നത്. ആ പൈപ്പ് നിന്ന് ആ ടാങ്കിൽ നിന്ന് പൈപ്പ് കൊണ്ട് റോഡിൽ കണക്ഷൻ കൊടുക്കുന്ന 500 mm. ഒരിക്കലും ആരും ചെയ്യാത്ത പരിപാടിയാണ്. സാധാരണ ഫോഴ്സ് കോഴിയെന്ന് കൊണ്ടുവന്ന് കുറഞ്ഞിലേക്ക് കൊടുക്കുമ്പോൾ കുറഞ്ഞ ഫോഴ്സ് ഉണ്ടാകും വെള്ളത്തിന്. ഇതിന് പകരം കുറഞ്ഞ ഫോഴ്സിലേക്ക് വെള്ളം വരുത്തി കൂടുതൽ വലിയ പൈപ്പിലേക്ക് കൊടുക്കുകയാണ്. ഇത് ആരാണ് ഒരു എഞ്ചിനീയറിംഗ് ബിരുദം കൊടുത്തത്? ആരാണ് ഇത് ചെയ്തത്? ഇത് ആര് പരിശോധിക്കുന്നുണ്ട്? ആര് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്? ഇപ്പം എന്ത് തോന്നിയവാസം ഇവിടെ നിന്ന് കാണിക്കുകയും ഞങ്ങളെപ്പോലുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ഒരു ശ്രമവും നടത്താത്ത തരത്തിലേക്കാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ പോയിക്കൊണ്ടിരിക്കുന്നത്.
എന്നെ സംബന്ധിച്ച് ഈയെ സംബന്ധിച്ച് അവർക്കൊക്കെ അദ്ദേഹം നന്നായി ഇതിനകത്ത് ഇടപെടുകയും കൂടെ കൂടെ സഹായിച്ചുള്ള കക്ഷിയാണ്, അതൊരു തർക്കമില്ല. പക്ഷെ അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നില്ല. ആ ചെയ്യുന്നില്ല എങ്കിൽ അതിന് കാരണം എനിക്കറിയണം. ഈ ഞാനിവിടെ നിന്ന് പോകണമെങ്കിൽ ജനങ്ങൾ പോയി അവിടുത്തെ ജനങ്ങളോട് പറയാൻ കഴിയില്ല, നമ്മുടെ പേപ്പർ അവിടെ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഫയൽ അവിടെ കിടക്കുകയാണ്, അത് നോട്ട് എഴുതിയില്ല, കുറിപ്പ് എഴുതിയില്ല എന്ന് പറഞ്ഞ് പറയാൻ കഴിയില്ല. ഒരു വർഷം അതിൻ്റെ പിറകെയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം, എന്നെ സംബന്ധിച്ചോളം, പഞ്ചായത്തെ സംബന്ധിച്ചോളം, ഞങ്ങൾ ഇവിടെ നിന്ന് രേഖാമൂലം ഇത്ര ദിവസത്തിനകത്ത് ടെൻഡർ നടപടി പൂർത്തിയാക്കാമെന്ന് എഴുതി തരാതെ ഇവിടെ എഴുന്നേറ്റ് പോകുന്ന പ്രശ്നമില്ല. ഇവിടെ നിന്ന് അടച്ചു പോവുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, ഇവിടെ എഴുന്നേറ്റ് പോകില്ല. എന്നെ ഒന്നിൽ അറസ്റ്റ് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ എനിക്ക് ഈ പേപ്പർ കിട്ടണം. അത് ഈ എന്നാൽ പോരാ, ബന്ധപ്പെട്ട സിഇയുടെ ഉത്തരവാദിത്തപ്പെട്ട് ഒന്ന് തരണം. എന്നാൽ മാത്രം ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ഉദ്ദേശിക്കുന്നു. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal. Multi-cuisine restaurant, conference hall, mini conference hall, luxury rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations and boardrooms. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal.